കോൺകൃഷിയിൽ പുതിയ അധ്യായം രചിക്കാനുള്ള ശ്രമത്തിലാണ് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത്. താല്പര്യമുള്ള കർഷകർക്ക് സാമ്പത്തിക സഹായം ചെയ്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ഏറെ ആദായകരമായ കോൺകൃഷി വലിയ നേട്ടമുണ്ടാക്കാനാവുമെന്ന് തെളിയിച്ച 60-ലധികം കർഷകർ മാങ്ങാട്ടിടം പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഈ വർഷം അത് നമ്മൾ ഒരു 200 ആളുകളായിട്ട് വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 11,250 രൂപയാണ് നമ്മൾ സബ്സിഡി അല്ലെങ്കിൽ ആനുകൂല്യമായിട്ട് നൽകുന്നത്. അതായത് 100 ബെഡ് ചെയ്താൽ അവർക്ക് അതായത് മിനിമം 100 കിലോ എങ്കിലും ഉൽപ്പാദിപ്പിക്കണം. അതിനാണ് നമ്മൾ ഈ 11,250 രൂപ നൽകുന്നത്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ഒരു പുതിയ മഷ്റൂം സ്പോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൂന്ന് വിത്ത് ഉൽപ്പാദന യൂണിറ്റ് തുടങ്ങാൻ ആലോചിച്ചിട്ടുണ്ട്. വീടിനകത്ത് ശാസ്ത്രീയ പരിചരണത്തിലൂടെ കൂൺ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അധികവും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കൊപ്പം കൂൺ വളർത്തലിൽ സമയം കണ്ടെത്തുന്ന ബിന്ദു കൂൺ കൃഷിയിൽ മാതൃകാ കർഷകയാണ്. ഞാൻ ഈ കൂൺ കൃഷി തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷത്തിലധികമായി. പക്ഷെ അത് ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയിട്ടുള്ളത്. ഈ കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത് കൂടുതൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് നല്ലൊരു വരുമാനം നേടുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ശരിക്കും ഒരാഴ്ച ഒരു കൂണിൻ്റെ കൃഷി ഇന്ന് കിട്ടുന്ന ലാഭവും എൻ്റെ ഒരാഴ്ചത്തെ ഷോപ്പിലെ ജോലിയിലെ പിന്നെ കൂലിയും വെച്ച് നോക്കിയാൽ എനിക്ക് ലാഭം കൂണിൽ തന്നെയാണ്. പഞ്ചായത്തിലെ 200 കുടുംബങ്ങളാണ് കൂൺ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 100 ബെഡ് കൃഷി ചെയ്യുന്നതിന് ഒരു കുടുംബത്തിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കും. വളരെ നല്ല നിലയിൽ നല്ല ലാഭകരമായിട്ടാണ് ഇത് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വിത്ത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു വിത്ത് ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഹോർട്ടികോർപ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു കൃഷിക്കാരനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിത്ത് ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുകയാണ്. കാർഷിക രംഗത്ത് നൂതനമായ പദ്ധതികളിലൂടെ ശ്രദ്ധേയമായ മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെ കൂൺ ഗ്രാമം പദ്ധതി ഏറെ സഹായകരമാവുന്നത് സ്ത്രീകൾക്കാണ്. പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ പദ്ധതിയിൽ ആകൃഷ്ടരായിട്ടുണ്ട്. കണ്ണൂർ മാങ്ങാട്ടിടത്തുനിന്ന് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി KO ശശിധരൻ.